ഇതാണ് മാമ ഉഗാണ്ട എന്നറിയപ്പെടുന്ന മറിയം നബാത്തൻസി. 13 വയസ്സിലാണ് മറിയം നബാത്തൻസി ആദ്യമായി അമ്മയാകുന്നത്. അതും 3 കുഞ്ഞുങ്ങളുടെ അമ്മയായി. പിന്നീട് തുടർച്ചയായി പ്രസവം തന്നെയായിരുന്നു. 36 വയസ്സിനുള്ളിൽ 15 തവണ അമ്മയായി. അതിന് 5 തവണ 4 വീതം കുഞ്ഞുങ്ങൾക്കും അത്രയും തവണകളായി 3 വീതം കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകി. 4 തവണ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായി. ഒരു കുഞ്ഞു മാത്രം ജനിച്ചത് അവസാനത്തെ പ്രസവത്തിൽ. ഇപ്പോൾ പ്രായം 41. ഇതിനിടയിൽ മുതിർന്ന മക്കളിലൂടെ പേരക്കുട്ടികളും ജനിച്ചു തുടങ്ങി. ഈ യുഗാണ്ടക്കാരിയെ ലോകം ഇന്ന് മാമ യുഗാണ്ട എന്ന് വിളിക്കുന്നു. ലോകത്തിലെ പ്രത്യുൽപാദന ശേഷി കൂടിയ വനിതകളിൽ ഒരാളാണ് ഇവർ. ഒരു സ്ത്രീയുടെ അണ്ടോൽപാദന വേളയിൽ സാധാരണഗതിയിൽ ഒരു അണ്ടം മാത്രമേ വിക്ഷേപിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ മറിയത്തിന് അവ 2, 3, 4 ഒക്കെയാണ്. ഇത്രയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വളർത്തുന്നതും ഏറെ കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും ഇവരെല്ലാം ദൈവത്തിൻ്റെ വരദാനമായാണ് ഇവർ കരുതുന്നത്. 44 മക്കളിൽ 6 പേർ നേരത്തെ തന്നെ മരണപ്പെട്ടു. തൻ്റെ അർദ്ധ സഹോദരിയുടെ സംരക്ഷണത്തിലിരിക്കെയാണ് 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത്. യുഗാണ്ടൻ തലസ്ഥാനമായ കാബലയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാണ് മറിയം നബാത്തൻസിയും കുഞ്ഞുങ്ങളും താമസിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനാൽ കുടുംബം പുലർത്താൻ തന്നാലാകുന്ന തൊഴിലുകളെല്ലാം പരീക്ഷിക്കുന്നു. തയ്യൽക്കാരിയും ഹെയർ സ്റ്റൈലിസ്റ്റായും വന്ധ്യതാ നിവാരണ ചികിത്സയുമായൊക്കെ ജോലി നോക്കുന്നു. മറിയത്തിന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ ഉപേക്ഷിച്ചുപോയി. തുടർന്ന് വന്നത് രണ്ടാനമ്മ. അച്ഛൻ സ്ഥലത്തില്ലാത്ത സമയത്ത് ഭക്ഷണത്തിൽ കുപ്പിച്ചില്ല് കലർത്തി കഴിക്കാൻ നൽകി. മറിയം ഒഴികെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെട്ടു. 12 വയസ്സുള്ളപ്പോഴായിരുന്നു മറിയത്തിൻ്റെ വിവാഹം. തന്നെ അച്ഛൻ വിവാഹ കമ്പോളത്തിൽ വിൽക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ ഭാര്യയായിരുന്നു മറിയം. 13-ാം വയസ്സിൽ നടന്ന ആദ്യ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. പിന്നീട് തുടർച്ചയായ പ്രസവങ്ങൾ. മൂത്തവർ 3 25 വയസ്സുകാരായി. ഇളയ കുഞ്ഞിന് 5 വയസ്സും. മുതിർന്ന മക്കളിലൂടെ പേരക്കുട്ടികളും ജനിച്ചു തുടങ്ങി. 44 കുഞ്ഞുങ്ങളുടെയും അച്ഛൻ മറിയത്തിൻ്റെ ആദ്യ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹം ഇടയ്ക്ക് തന്നെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ഭർത്താവിൽ നിന്ന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. സഹിക്കാൻ വയ്യാതാകുമ്പോൾ രക്ഷ തേടി അച്ഛൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ വിവാഹവേളയിൽ അച്ഛൻ തൻ്റെ പേരിൽ മഹർ ഇനത്തിൽ കൈപ്പറ്റിയ തുക തിരികെ നൽകാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് തിരികെ അയക്കുകയായിരുന്നു പതിവ്. ഒടുവിൽ വില്ലൻ വേഷത്തിൽ വന്നത് രണ്ടാനമ്മയാണ്. തൻ്റെ ഭർത്താവുമായി രണ്ടാനമ്മ ബന്ധം തുടങ്ങി. ഇതോടെ ബന്ധം പിരിഞ്ഞു. കിലോമീറ്ററുകൾ നടന്ന് തൻ്റെ മുത്തശ്ശിയുടെ അടുത്തെത്തി അവിടെ താമസമാക്കി. ഇപ്പോൾ മക്കളുടെ ഒരു നേരത്തെ വിശപ്പടക്കുവാൻ കഷ്ടപ്പെടുകയാണ് മറിയ. ഭക്ഷണം തേടി മക്കളെയും കൂട്ടി കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് കാണുമ്പോൾ സ്വയം ഇല്ലാതായി പോയെങ്കിലെന്ന് തോന്നിപ്പോകുമേ. എന്നാൽ താൻ പോയാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാകില്ലേ എന്ന തോന്നൽ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കും. 18-ാം വയസ്സിൽ 18 കുട്ടികളായപ്പോൾ പ്രസവം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. എന്നാൽ അസാധാരണമായ തോതിൽ അണ്ടോൽപാദനം നടക്കുന്ന താൻ പ്രസവിച്ചില്ലെങ്കിൽ ട്യൂമറിന് ഇടയാക്കുമെന്ന് പറഞ്ഞു ഡോക്ടർമാർ തിരിച്ചയക്കുകയായിരുന്നുവെന്ന് അറിയാം. മക്കളുടെ എല്ലാവരുടെയും പേരുകൾ ക്രമത്തിൽ പറയാനാകുമോ എന്ന ചോദ്യത്തിൽ ഇവരുടെ അമ്മയാണ് താൻ. എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരോരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണെന്നാണ് അവർ പ്രതികരിച്ചത്. മക്കൾക്കെല്ലാവർക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് ആഗ്രഹം. പലപ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പണം ഉണ്ടാകാറില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്. മൂത്ത പെൺകുട്ടികളിൽ ഒരുവൾ പഠിച്ച് നഴ്സായി. എന്നാൽ തനിക്ക് ഒരു താങ്ങാകുന്നതിന് പകരം വിവാഹം ചെയ്ത് റഷ്യയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഒരു മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. താഴെയുള്ള മുതിർന്ന മക്കളും സർവകലാശാലകളിൽ പഠിക്കുന്നു. കുട്ടിക്കാലത്തേക്ക് തിരിച്ചുപോയി വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ അവസരം ലഭിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന ചോദ്യത്തിന് തനിക്കിഷ്ടപ്പെട്ട ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു മറുപടി. ഈ മക്കളെല്ലാം തൻ്റെ കുഞ്ഞുങ്ങളായി ജനിക്കണമെന്നും അവർ പറയുന്നു. അമ്മ തന്നെ കുട്ടിക്കാലത്തെ ഉപേക്ഷിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ ജീവിതം മറ്റൊരു തരത്തിൽ ആയേനെയെന്നും അവർ നെടുവേർപ്പിടും.